ദെൻ മൂന്ന് കാര്യങ്ങൾ കൂടെ, അതായത് ഇതിൻ്റെ ആ ഒരു ക്ലച്ച് ലൈറ്റാണ്, ഇതിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റ് സ്മൂത്താണ്, നോയ്സ് കുറവാണ്. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല വണ്ടി കേട്ടോ. പിന്നീട് ഞാൻ പോയെടുത്ത് ഒരു ഇത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രൂപമുള്ള ആ ഒരു ആർ 350 ആണ് കാണുന്നുണ്ടാവും. അതിനും കീലെ സെൻറ്റർ പോലുള്ള കാര്യങ്ങളിപ്പോൾ സോണ്ടേഴ്സിൻ്റെ വണ്ടി, ഇപ്പോൾ മോട്ടോ മോറിനെന്ന് വ്യത്യസ്തമായിട്ട് സോണ്ടേഴ്സിൻ്റെ വണ്ടികൾ കണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഹൈടെക്കാണ് ആ വണ്ടികളെന്നാണ്. പവർഫുൾ അല്ല, ഹൈടെക്കാണ്. ആ ഒരു മോട്ടോ മോറിന് 650 പോലുള്ള പവർ ആണെങ്കിൽ ഇത് ഒരിത്തിരി കൂടി ഫാൻസി ഐറ്റംസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇറ്റാലിയൻ അണ്ടർപിന്നിങ്സ് ഉള്ള മോട്ടോർ മോറിനെയും കൂടാതെ ആ ഒരു പ്യുവർ ചൈനീസ് ആയിട്ടുള്ള ആ ഒരു സോണ്ടേഴ്സും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഫാൻസി സ്റ്റെഫ് ആയിരിക്കണം. അപ്പോൾ ആ വണ്ടി ഇവിടുന്ന് കാണാം. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു വീൽസിൻ്റെ കളറാണ്. കളർ എന്ന് പറയുമ്പോൾ ആ ഒരു നീല സിൽവറും കളറാണ്. കൂടാതെ ഈ LED സ്ട്രിപ്പ് കാണാൻ നല്ല ഒരു കൗതുകം ഉണ്ടെന്നാണ്. ഇതൊരു ഇത്തിരി കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു വലിയ ടാങ്ക് ഡിസൈൻ, ടാങ്ക് അകത്താണ്, എല്ലാം പ്ലാസ്റ്റിക് ആണ്. കൂടാതെ നേരത്തെ കണ്ട ആ ഒരു വണ്ടി കണ്ട ആ ലോക്ക് തുറന്ന് ഫ്യൂവൽ തുറന്നു കഴിഞ്ഞാൽ കീ കാണുന്ന ഒരു കാര്യം, ഇതാണ് കീ. ഇത് റിസ്റ്റ് ബാൻഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, കീ ആയിട്ട് ഉപയോഗിക്കാം, പോക്കറ്റിലിടാം. കൂടാതെ ഈ ഒരു മീറ്റർ കൺസോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു മീറ്റർ കൺസോളിൻ്റെ അകത്തുകൂടെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ടച്ച് അല്ല കേട്ടോ, ആ സ്ക്രീനാണ്. ഇതിനകത്ത് ഫ്യൂൽ മീറ്റർ ഉണ്ട്, സ്പീഡോ മീറ്റർ ഉണ്ട്, ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ കാണാം. കൂടാതെ ഈക്കോ സ്പോർട്ട് മോഡുകളുണ്ടെന്നാണ്, SME കാണാം. അപ്പോൾ ആ ഒരു സ്ക്രീനകത്ത് വേറെ ആർഭാടം ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി മിററുകളും അത്യാവശ്യം കൗതുകമുണ്ട് കേട്ടോ. അപ്പോൾ ആ സീറ്റും ആ ഒരു വലിയ സീറ്റാണ്. വലിയ സീറ്റ് പറയുമ്പോൾ ഫ്രണ്ടിലെ സീറ്റിൽ നന്നായിരിക്കാനും ബാക്കിലെ സീറ്റ് അത്യാവശ്യം ഇരിക്കാമെന്നുള്ളേ ഉള്ളൂ. കൂടാതെ ആ ഒരു മോണോഷോക്ക് കാണാം. ഇനി ഈ ഒരു എഞ്ചിൻ കണ്ടില്ലേ, അപ്പോൾ സോണ്ടേഴ്സിൻ്റെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന രണ്ടാമത്തെ മോഡലാണിത്, R350. ഇനി ഓടിക്കുന്നത് ഈ ഒരു സോണ്ടേഴ്സ് തന്നെ R350 ആണ്. R350 എന്ന് പറയുമ്പോൾ ആ അഡ്വഞ്ചർ കണ്ട എഞ്ചിനുള്ള ഒരു ഇത്തിരി കൂടി കാലികമായ മോഡലായിട്ടൊരു വണ്ടി. ഈ ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലുക്ക് ഉണ്ടെന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ 34 HP 32 NM അതിൻ്റെ പവർ ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത്, ഇതൊരു ഇത്തിരി ഷോർട്ട് വീൽ ബേസുള്ള വണ്ടിയാണേ. അയ്യോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മാരക പവറൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 34 HP എന്ന് പറയുന്ന ആ ഒരു പവർ തന്നെ ഉള്ളൂ. വലിയ പവർ നല്ല അഡ്വഞ്ചർ ഓടിച്ച് പോകുന്ന ആ ഒരു ഫീൽ തന്നെ ഉള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി കൂടി ഫ്ലിക്കബിലിറ്റി ഉണ്ട്. ഫ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് തന്നെ ആ ഒരു റോയൽ എൻഫീൽഡിലെ 100 വീഡിയോ ഞാൻ പറയുന്നു, നമുക്ക് സിറ്റിയിലൂടെ കുത്തിക്കയറ്റ് ഓടിക്കുക എന്നുള്ളതൊക്കെ. ആ ഒരു പ്രയോഗം തെറ്റാണ് എന്ന് പറഞ്ഞ രഞ്ജിത്തെ, ആ ഒരു പ്രയോഗം തെറ്റാണ്, അത് യൂസ് ചെയ്യരുത് രഞ്ജിത്ത് പറയുന്നു. അപ്പോൾ ഞാൻ ഫ്ലിക്കബിലിറ്റി എന്നേ പറയുന്നുള്ളൂ, കുത്തിക്കയറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യമേ അല്ല. അപ്പോൾ ഇതിനും ഒരു 6-speed ഗിയർ ബോക്സ് തന്നെയാണ്. കൂടാതെ കീലെ സെൻറ്റർ പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ റേഡിയം പോസ്റ്റർ കൊള്ളാം, അതായത് നമ്മൾ ഇരിക്കുന്നത് നന്നായി തന്നെയാണ്. കൂടാതെ ടാങ്കിൻ്റെ ആ ഒരു രണ്ട് ഭാഗത്ത് കാല് വെച്ചിങ്ങനെ ഒതുങ്ങിയിരുന്ന് ഓടിച്ചു പോകുക എന്നുള്ളതും. അയ്യോ, ഇപ്പം ഞാൻ ആ ഓടിച്ച ADV ആയിട്ട് ഒരു കമ്പാരിസൺ ഇല്ല കേട്ടോ അതിന്. ഇത് സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സും സെയിം കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ടോപ്പ് സ്പീഡ് ഞാൻ പോയത് കണ്ടു കാണും. ഇതൊരു ഇത്തിരി കൂടി ഫണ്ണാണ് ഓടിക്കാനായിട്ട്, അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാന്നുള്ളതും വളരെ ലൈറ്റാണെന്നുള്ളതും ആ ഒരു കാര്യമായിട്ട് കാണാം. അതായത് കുഞ്ഞു വണ്ടിയാണ്, കുഞ്ഞു വണ്ടി എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ കൊണ്ടുനടക്കാം, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കും. സ്പീഡിലെത്താനായിട്ട് ഇതിനധികം സമയം വേണ്ടതാണ്. അതായത് സോണ്ടസിൻ്റെ ADV ഒരിത്തിരി ബോറാണ്, ഒരിത്തിരി എന്താ പറയുക, ആ ഒരു സുഖമൊന്നുമില്ല ഓടിക്കാനെന്നാണെങ്കിൽ ഇതൊരു ഇത്തിരി കൂടി ഫണ്ണാണ് എന്ന് തന്നെ പറയാം. ആ ഒരു ഫൺ ഫാക്ടറാണ് ഈ വണ്ടിയുടെ മുഖമുദ്ര. അപ്പോൾ എനിക്ക് ഈ ഒരു R350 ഐ ലൈക്ക് ഇറ്റ്. ഈവൻ ദോ ഇപ്പോൾ 650 ഓടിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്, എന്നാൽ കൂടി എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. Thank you.
ഇതിന് കാര്യമായിട്ടൊരു വൈബ്രേഷൻസ് ഫീൽ ചെയ്തില്ല. സ്റ്റിൽ വൈബ്രേഷൻസ് ഉണ്ട്, ഞാൻ ഫീൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ADV ഓടിച്ചു. ADVയുടെ അത്രയും തീരെ ഇല്ല എന്നുള്ളതാണ്, ADVയുടെ അത്രയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ADVയായിട്ട് കമ്പയർ ചെയ്യാം, കാരണം സെയിം എഞ്ചിൻ ഗിയർ ബോക്സുള്ള വണ്ടിയാണല്ലോ. പിന്നെ തിരിക്കാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലിക്കബിലിറ്റി ഒന്നുകൂടി പറയുകയാണ്, ആ ഒരു ഫ്ലിക്കബിൾ നാച്ചർ കൊള്ളാമെന്നാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഇതൊക്കെ ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ്. നമ്മൾ വണ്ടി അവർ തന്നു, എടുത്ത് ഓടിക്കുന്നു, ബാക്ക് ടു ബാക്ക് അഞ്ച് വണ്ടിയും കണ്ട ഓടിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ച് വണ്ടിയുടെയും ആ ഒരു സ്വഭാവം ചിലപ്പോൾ എല്ലാം ക്ലിയറായി പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും ഒരു ദിവസത്തിൽ ചെയ്യാവുന്ന മാക്സിമം വീഡിയോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ ഈ വണ്ടി കൊള്ളാം. ഇനിയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വണ്ടികളുടെ ഒന്നും തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഫിഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലേടോ. അതായത് ഒന്നും തന്നെ ആ ഒരു പുറത്ത് വിട്ടിട്ടില്ല എന്നാണ്, അതായത് വിലയും പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡ്രൈവ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോ വരുമ്പോഴേക്കും വന്നേക്കാം, അങ്ങനെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം, അല്ലെങ്കിൽ എഴുതി കാണിക്കുകയോ ചെയ്യാം. കൈ കൊടുക്കാണ്. മൂന്ന് കാര്യങ്ങൾ കൂടെ, അതായത് ഇതിൻ്റെ ആ ഒരു ക്ലച്ച് ലൈറ്റാണ്, ഇതിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റ് സ്മൂത്താണ്, നോസിനെസ് കുറവാണ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നി ഇതൊരു നല്ല വണ്ടിയാണോ. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വണ്ടിയാണ്. അത്രേ ഉള്ളൂ.